السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وصحابته أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد إيربهما نمو الله ستبشوا شوي صهدران نرقم إتر بيانقم പഠന പരമ്പരയിലെ രണ്ടാമത്തെ ദറസിലാണ് നാം ഉള്ളത് എന്തുകൊണ്ട് നരകം നരകം നീതിയാണോ അനീതിയാണോ തുടങ്ങിയ വിഷയങ്ങളിൽ ഖുർആനിൻ്റെയും ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചില വിശദീകരണങ്ങൾ നൽകുകയുണ്ടായി അതിൽ നാം മനസ്സിലാക്കിയത് നരകാവകാശികളായ ആളുകൾ പോലും അള്ളാഹു അവരോട് അനീതി കാണിച്ചു എന്ന് പറയുകയില്ല മറിച്ച് അവർ ഏറ്റെടുത്ത വമ്പിച്ച അമാനത്തിൽ വീഴ്ച വരുത്തിയതുകൊണ്ടാണ് അവർക്ക് നരകം ലഭിച്ചിട്ടുള്ളത് എന്നവർ സമ്മതിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു സുബഹാനഹുവല നാം ഏവരെയും ഏൽപ്പിച്ച അമാനത്ത് സഹോദരങ്ങളെ ഞാനും നിങ്ങളും നിറവേറ്റുക അള്ളാഹു സുബഹാനഹുവല ആ നിലക്ക് അമാനത്തുകൾ നിറവേറ്റുന്നവരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ കത്തിയാളുന്ന നരകാഗ്നിയിൽ നിന്ന് അള്ളാഹു സ്ബഹാനഹു വാല നമ്മെയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ ഇൻഷാ അള്ളാ ഇന്നത്തെ ദർസിൽ നാം വിശദീകരിക്കുവാൻ ഉദ്ദേശിക്കുന്ന കാര്യം നരകത്തിലേക്ക് എപ്രകാരമാണ് നരകാവകാശികൾ നയിക്കപ്പെടുന്നത് എന്നതിനെ സംബന്ധിച്ചാണ് ഇൻഷാ അള്ളാ ഖുറാനിക വചനങ്ങളിലൂടെ നമുക്കത് മനസ്സിലാക്കാം പരിശുദ്ധ ഖുർആാനിലെ സൂറത്തു സുമറിലെ എഴുപത്തി ഒന്നാമത്തെ ആയത്തിൽ അള്ളാഹു സുബാനോ തല പറയുന്നു വസീഖന കഫറു ഇല ജഹന്ന സത്യനിഷേധികളായ ആളുകൾ തെളിക്കപ്പെടുന്നതാണ് നരകത്തിലേക്ക് എപ്രകാരം റൻ കൂട്ടം കൂട്ടമായി അപ്പോൾ നരകത്തിലേക്ക് കൂട്ടം കൂട്ടമായി ഓരോ വിഭാഗങ്ങളായി നരകത്തിലേക്ക് തെളിക്കപ്പെടുന്നതാണ് അപ്പോൾ അവരെ തെളിച്ചുകൊണ്ടുവരുന്നത് മലക്കുകളാണ് അപ്പോൾ മലക്കുകൾ നരകാവകാശികളായ സത്യനിഷേധികളായ ആളുകളെ കൊണ്ടുവരും ഓരോ വിഭാഗവും ഗ്രൂപ്പുകളായിട്ടാണ് അവിടെ വരുന്നത് എന്താണ് സുമറ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പണ്ഡിതന്മാർ വിശദീകരിച്ചു ജമാഅത്തിൻ മുത്തഫ്രിഖ ബഹുഹാഫി ഇസ്ലിബാഹുദിൻ വ്യത്യസ്ത സംഘങ്ങളായിക്കൊണ്ട് വ്യത്യസ്ത ഗ്രൂപ്പുകളായിക്കൊണ്ട് ഒന്നിനു പുറകെ മറ്റൊന്ന് യുസാക്കുന അഫ്വാജ അവർ ഓരോ വിഭാഗങ്ങളായിട്ടാണ് നയിക്കപ്പെടുന്നത് ഹസബി ദലാലത്തി തിന്മയിലും വഴികേടിലും ഓരോരുത്തരും വ്യത്യസ്ത ദറജകളിലായിരിക്കും ആ ദറജകൾക്കനുസരിച്ചുള്ള ആളുകൾ അവരെയാണ് ഓരോ ഗ്രൂപ്പുകളായി കൊണ്ടുവരുന്നത് ധാരാളം തിന്മകൾ ചെയ്ത അതിക്രമം ചെയ്ത ആളുകൾ അവർ ഒരു ഗ്രൂപ്പുകളായിരിക്കും അതേപോലെ തന്നെ ഷിർക്ക് ചെയ്യുന്ന ആളുകൾ ഒരു ഗ്രൂപ്പായിരിക്കും അധർമ്മകാരികൾ മറ്റൊരു ഗ്രൂപ്പായിരിക്കും മഹനായ ഇമാം അൽ ആലൂസി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയതുപോലെ തുനാസിബു വ വ മുജ്രിമീൻ ഫക്കുൽമറത്തിൻ മുൻ അല്ലാലിമീൻ അദ്ദേഹം പറയുന്നത് ഓരോ വിഭാഗവും അവരോട് അനുയോജ്യമായ അമല് ചെയ്തവരുടെ കൂടെയായിരിക്കും സമാനമായ പ്രവർത്തനങ്ങൾ ചെയ്തവർ ഒരുപോലെയായിരിക്കും വരിക അപ്പോൾ ബഹുദൈവാരാധകർ ബഹുദൈവാരാധകരുടെ കൂടെ മുജ്രിമീങ്ങളായ അതിക്രമകാരികളായ ആളുകൾ തത്യരായ ആളുകളുടെ കൂടെ വാലിമീങ്ങളായ ആളുകൾ വാലിമീങ്ങളുടെ കൂടെ അതേപോലെ തന്നെ അല്ലാമ അല്ലാമിൻ കസീർ റഹ്മത്തുല്ലാ അല്ലെ രേഖപ്പെടുത്തിയതുപോലെ വ്യഭിചാരികൾ ഒരു സംഘമായി മോഷ്ടാക്കൾ മറ്റൊരു സംഘമായി വഞ്ചന നടത്തിയ ആളുകൾ മറ്റൊരു ഗ്രൂപ്പായി അങ്ങനെ ഓരോരുത്തരും അവരുടെ തിന്മകൾക്കും പ്രവർത്തനങ്ങൾക്കും അനുസരിച്ച് കൂട്ടം കൂട്ടമായിട്ടാണ് നരകത്തിലേക്ക് നയിക്കപ്പെടുന്നത് അള്ളാഹു ഉസ്ബാനു തയാല നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നവരിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ അല്ലാ ഐബിനു കസീർ റഹ്മത്ത്ാഹിഅലി രേഖപ്പെടുത്തി യുഹബിർ തല അൻഹാലി ലഷ്കിയ ഇൽ കുഫാരി കൈഫയുസാഖു ഇൽ അന്നാർ അള്ളാഹു ഉസ്ബാനു താല നമുക്ക് മനസ്സിലാക്കി തരികയാണ് എപ്രകാരമാണ് സത്യനിഷേധികൾ നരകത്തിലേക്ക് ആനയിക്കപ്പെടുന്നത് എന്ന് അള്ളഹ ഉസ്ബാൻ അവരെ നരകത്തിലേക്ക് തെളിച്ചു കൊണ്ടുപോകുന്നത് മലക്കുകൾ അവർക്ക് വളരെ വലിയ താക്കീതുകൾ നൽകിക്കൊണ്ടും അവരെ പേടിപ്പിച്ചുകൊണ്ടും അവരെ ഭയപ്പെടുത്തിക്കൊണ്ടുമാണ് നരകത്തിലേക്ക് കൊണ്ടുപോകുന്നത് അവർ വീഴ്ച വരുത്തിയ കാര്യങ്ങൾ അവരെ ഓർമ്മപ്പെടുത്തി അവർക്ക് കൂടുതൽ പ്രയാസങ്ങൾ ആ സന്ദർഭത്തിൽ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും മാത്രമല്ല പരുഷമായ നിലക്കാണ് കാരുണ്യമില്ലാതെയാണ് അവർ നരകത്തിലേക്ക് തെളിക്കപ്പെടുന്നത് യൗമ യുദ്ധ ഇലി എന്നിട്ട് നരകത്തിൻ്റെ തീയിലേക്ക് ശക്തമായ ഒരു തള്ളൽ അവരെ തള്ളിയിടുന്നതാണ് ഐ യുദ് ഊന ഇല ശക്തമായ ഒരു തള്ളൽ തള്ളിക്കൊണ്ടാണ് അവരെ നരകത്തിലേക്ക് എറിയപ്പെടുന്നത് അപ്പോൾ അത്രയും ഭയാനകരമാണ് അവസ്ഥ അള്ളാഹ് ഉസ്ഫാനോ തലനാമേവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ അതേപോലെ തന്നെ സൂറത്തു സൂറത്തുസ്വാഫാത്തിലെ ഇരുപത്തിരണ്ടിൽ അള്ളാഹ് ഉസ്ബാനു തല പറയുന്നുണ്ട് ഒഹ്റുല്ല വലമു അതിക്രമകാരികളായ ആളുകളെ ഒരുമിച്ച് ഒരുമിച്ചുകൂട്ടൂ എന്ന് മലക്കുകളോട് പറയും വ പറയുംവാചവും അതേപോലെ തന്നെ അവരുടെ ഇണകളെയും അഥവാ അവരുടേതുപോലെ പ്രവർത്തിച്ച ആളുകളെയും വമാക്കാനു ആബുദൂൻ അതേപോലെ തന്നെ അവർ എന്തൊന്നിനെ ആയിരുന്നോ ഇബാദത്ത് ചെയ്തിരുന്നത് ആ ഇബാദത്ത് ചെയ്യപ്പെട്ട ദുർമൂർത്തികളെയും അഥവാ അതിൽ അമ്പിയാക്കളോ സ്വാൽഹ്യങ്ങളോ പെടുകയില്ല വിശ്വാസികൾ പെടുകയില്ല മറിച്ച് ആരാധിക്കപ്പെടുന്നത് ഇഷ്ടപ്പെട്ടുകൊണ്ട് ആ നിലക്ക് തങ്ങളെ ആരാധിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ച മഴബൂതുകൾ ആരാധ്യന്മാരും അതേപോലെ തന്നെയുള്ള കല്ലുകളും മരങ്ങളും തുടങ്ങിയ വിഗ്രഹങ്ങൾ അതെല്ലാം നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നതാണ് മറിച്ച് ആരാധിക്കപ്പെടുന്നത് ഇഷ്ടപ്പെട്ട തങ്ങളെ ആരാധിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട ആളുകൾ ആ നിലക്കുള്ള ദുർമൂർത്തികളെ ഇവരുടെ കൂടെ അള്ളാഹുസ്ബാനഹു വാല നരകത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ് അവിടെ ഇബിനൊക്കെ സിറഹത്തുല്ലാഹി അലയെ രേഖപ്പെടുത്തുന്നുണ്ട് ഓഹ്റുല്ലദീൻ വലമു വ അസ്വാചഹും അതിക്രമകാരികളെയും അവരുടെ സൌജുകളെയും ഇണകളെയും എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ അനീബി അസ്വാചിഹിൻ അഷ്ബാഹും വ അംസാലഹും അവരോട് തുല്യം നിൽക്കുന്ന ആളുകൾ നേരത്തെ പറഞ്ഞതുപോലെ ബഹുദൈവ ആരാധകർ ബഹുദൈവ ആരാധകരുടെ കൂടെ ഓരോ മതവിഭാഗത്തിൽപ്പെട്ടവർ അവരുടെ കൂടെ ഓരോ നിലക്കുള്ള തിന്മകൾ ചെയ്തവർ അവരുടെ കൂടെ അങ്ങനെ ജമാഅത്തുകളായി വ്യത്യസ്ത ഗ്രൂപ്പുകളായി സംഘങ്ങളായി അവർ ആനയിക്കപ്പെടുകയും നരകത്തിലേക്ക് അവർ തള്ളിയിടപ്പെടുകയും ചെയ്യും എന്നാണ് ഈ ആയത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതേപോലെ തന്നെ നരകത്തിൽ അള്ളാഹുസ്ബഹാനവത്താല ആളുകളെ ഒരുമിച്ച് കൂട്ടുന്നത് ആദ്യാവസാനക്കാരായ ആളുകളെ ഒരേപോലെ ഒരുമിച്ച് കൂട്ടുമെന്നാണ് എന്ന് പറഞ്ഞാൽ ആദ്യ തലമുറയിൽപ്പെട്ട സത്യനിഷേധികളെയും പിന്നീട് ഓരോ തലമുറകൾക്ക് ശേഷം വന്നവരെയും അങ്ങനെ ഓരോ സംഘങ്ങളിൽ നിന്നും ഓരോ കാലഘട്ടങ്ങളിൽ നിന്നുമുള്ള ആളുകളെ അള്ളാഹു സുബഹാനോ തല ഒരുമിച്ച് കൂട്ടി സമ്മേളിപ്പിക്കുന്നതാണ് പരിശുദ്ധ ഖുർആാനിലെ സൂറത്ത് ഫുസുലത്തിലെ പത്തൊമ്പത് ഇരുപത് ആയത്തുകളിൽ കാണാം അള്ളാഹു സുബാനോ തല പറയുന്നു അള്ളാഹു സുബാനയുടെ ശത്രുക്കളെ അള്ളാഹു കൂട്ടുന്ന ദിവസം ഫഹും അവർ ഒരുമിച്ചു കൂട്ടപ്പെടുന്നതാകുന്നു എന്താണ് ഇവിടെ യൂസൂൻ എന്ന് പറഞ്ഞാൽ ഐ അവലഹും മലക്കുകൾ അസ്സബാനിയ നരകത്തിൻ്റെ കാവൽക്കാരായ നരകത്തിൻ്റെ കാര്യങ്ങൾ അള്ളാഹു സുബാനു തല ഏൽപ്പിച്ചിട്ടുള്ള മലക്കുകൾക്കാണ് അസ്സബാനിയ എന്ന് പറയുന്നത് അവരാണ് നരകത്തിലേക്ക് ആളുകളെ പ്രവേശിപ്പിക്കുന്നതും മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതും നരകാവകാശികളെ ചങ്ങലകളിൽ ബന്ധിപ്പിക്കുന്നതൊക്കെ ജബാനീയത്തിൻ്റെ മലക്കുകളാണ് ഈ മലക്കുകൾ അവലഹുമല ആഹരിഹീം ആദ്യകാലക്കാരെ പിന്നീട് വന്ന ആളുകളുമായി യോജിപ്പിക്കും അങ്ങനെ ഓരോ തലമുറകളിലുമുള്ള ആളുകൾ അവിടെ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാണ് എന്നിട്ടാണ് അവർ നരകത്തിലേക്ക് ജമാഅത്തുകളായി ഗ്രൂപ്പുകളായി ഓരോ കാലഘട്ടക്കാരായി തിന്മയിൽ കൂടുതൽ ചെയ്തതാരാണോ അതിനനുസരിച്ചൊക്കെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നത് അതാണ് ഫഹും അവർ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാണ് എന്നതുകൊണ്ട് അള്ളാഹു സുബ്ഹാനോ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ആ നിലക്കാണ് നരകത്തിലെ ആളുകൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് അള്ളാഹു സുബ്ഹാനുഹുത്ത ആല നാം എവരെയും കാത്തു അതേപോലെ തന്നെ അവരുടെ മറ്റൊരു അവസ്ഥ എന്തായിരിക്കുമെന്ന് സുഹൃത്തും അറിയമിലെ എൺപത്തിയാറാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനോത്തല പറയുന്നുണ്ട് വനസൂഖുൽ ജഹന്നമ വിർദ മുജ്രിമീങ്ങളായ അതിക്രമകാരികളായ ആളുകളെ നാം തെളിച്ചുകൊണ്ടുവരുന്നതാണ് നരകത്തിലേക്ക് എപ്രകാരം വിർദൻ അഥവാ ദാഹമുള്ള ആളുകളായിട്ട് ഇവന് ജരീർത്തോപരി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് ഐ ദാർത്തരായിക്കൊണ്ടായിരിക്കും അവർ നരകത്തിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് എന്നാണ് മഹാനായി മാം കത്താദ റഹ്മുള്ള അദ്ദേഹം പറയുന്നത് അവർ നരകത്തിലേക്ക് തെളിക്കപ്പെടുന്നതാണ് അങ്ങേയറ്റം ദാഹമുള്ള ആളുകളായിട്ടായിരിക്കും അവർക്ക് അവരുടെ ദാഹം മാറ്റാനുള്ള വെള്ളമൊന്നും അവിടെ നൽകപ്പെടുന്നതല്ല അൻപതിനായിരം വർഷത്തെ ദൈർഘ്യമുള്ള മഷറിൽ നിന്നതിന് ശേഷമാണ് ഈ കൊണ്ടുപോകൽ നരകത്തിലേക്ക് പക്ഷേ അവർക്ക് കുടിക്കാൻ വെള്ളം ലഭിക്കപ്പെടുന്നതല്ല അങ്ങേയറ്റം ദാഹാർത്ഥരായിട്ടായിരിക്കും അവർ ഉണ്ടാവുക എന്നാൽ ദാഹം കൊണ്ട് അവർ മരിച്ചു പോവുകയുമില്ല കാരണം ഭൂമിയിലുള്ള മരണത്തോടുകൂടി മരണം അവസാനിക്കുന്നതാണ് അത്രയും ഭയാനകരമായ അവസ്ഥയായിരിക്കും അത് അള്ളാഹു സുബാനഅലാമേവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ അതേപോലെ തന്നെ വേറെ ഒരു അവസ്ഥ സൂറത്തുൽ ഫുർഖാനില മുപ്പത്തിനാലിൽ അള്ളാഹു സുബാനുല പറയുന്നുണ്ട് സത്യനിഷേധികളായ ആളുകൾ അവർ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാണ് അല വുജൂഹിഹിം അവരുടെ മുഖങ്ങളിലായിക്കൊണ്ട് അഥവാ മുഖം നിലത്തു കുത്തിയ ഒരു അവസ്ഥയും മക്ഷറിൽ ഉണ്ടാകും മക്ഷറിൽ വ്യത്യസ്തങ്ങളായ അവസ്ഥകൾ അള്ളാഹു അവർക്ക് നൽകും അതിൽ ഒരു അവസ്ഥയാണ് ചില സന്ദർഭങ്ങളിൽ അള്ളാഹു അവരെ മുഖം നിലത്തു കുത്തിയവരാക്കൊണ്ടായിരിക്കും ഉണ്ടാവുക നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ പ്രത്യേകിച്ചും മുഖം നിലത്ത് വലിച്ചയച്ചുകൊണ്ടാണ് അവരെ കൊണ്ടുപോകുന്നത് കുലായിക്ക ഷൊറും മക്കാനൻ അവർ അങ്ങേയറ്റം മോശമായ അവസ്ഥ ആയിരിക്കും അവർക്ക് നൽകപ്പെടുന്നത് നരകത്തിൽ അതേപോലെ തന്നെ അതല്ലു സബീല അങ്ങേയറ്റം വഴിതെറ്റിയവരായിരുന്നു അവർ അതുകൊണ്ട് തന്നെ ഏറ്റവും മോശമായ മക്കാനാണ് അവർക്ക് നരകത്തിൽ ഉണ്ടാവുന്നത് അപ്പോൾ മുഖം നിലത്ത് കുത്തിയൊരവസ്ഥയിൽ അള്ളാഹു സുബാനുതല അവരെ നടത്തിക്കുന്നതാണ് അതെപ്രകാരമാണ് സാധിക്കുന്നത് കാലുകൊണ്ടല്ലേ സാധാരണ മനുഷ്യർ നടക്കാറുള്ളത് എന്നിരിക്കെ മുഖം കുത്തി എങ്ങനെയാണ് നടക്കുക സ്വഹാബികൾ ഈ സംശയം നബി നബിസ്ാഹു അലൈ വസ്ലമയോട് ചോദിച്ചിട്ടുണ്ട് ഇമാം ബുഖാരി റഹമത്തുല്ലഅ അലൈ അദ്ദേഹത്തിൻ്റെ സുഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അനസ്ബുൻ മാലിക് റല്ലി പറയുകയാണ് അന്ന റജുലൻ യാ കൈഫ കാഫിറു വജിഹിഹി അള്ളാഹുവിൻ്റെ റസൂലെ സത്യനിഷേധികൾ എങ്ങനെയാണ് മുഖം നിലത്ത് കുത്തിയവരായി ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് കാല് മേലോട്ടും തല താഴോട്ടുമായിരിക്കും അതെങ്ങനെയാണ് അപ്പോൾ നബി നബിസലല്ലാഹു അലൈ വസലമ്മ തിരിച്ചു ചോദിച്ചത് ഭൂമിയിൽ വെച്ച് രണ്ട് കാലിൽ നടക്കാൻ അവർക്ക് കഴിവ് കൊടുത്ത അതേ റബ്ബിന് അവരെ മുഖംകുത്തി നടക്കുന്നവരാക്കാൻ അള്ളാഹു കഴിവുള്ളവനല്ലയോ അപ്പോൾ അള്ളാഹുവിനതൊരു പ്രയാസമല്ല കാലിൽ നടക്കാനുള്ള കഴിവ് നൽകിയതാരാണ് ആ സംവിധാനം ഏർപ്പെടുത്തിയത് ആരാണ് അള്ളാഹു ഹുസ്ബാനു താല അതേ റഹ്മാനായ റബ്ബിന് മുഖംകുത്തി നടക്കാനുള്ള ഒരു അവസ്ഥ സൃഷ്ടികൾക്കുണ്ടാക്കാൻ റഹ്മാനായ ആയി റബ്ബിന് വളരെ ഈസിയാണ് അത് റഹ്മാനായ ആയറബിൻ ഒരു പ്രയാസമുള്ള കാര്യമേ അല്ല അപ്പോൾ മുഖം നിലത്ത് കൊണ്ടുള്ള ഒരു അവസ്ഥ അവർക്ക് ഉണ്ടാകുന്നതാണ് എന്ന് അള്ളാഹു സ്ബഹാൻ ഉത്തല നമുക്ക് മനസ്സിലാക്കി തരുന്നു അള്ളാഹു അത്തരം ആളുകളിൽ നിന്ന് നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ അതേപോലെ തന്നെ മറ്റൊരു അവസ്ഥ സൂറത്തുൽ സൂറത്തുല്ലി സറ തൊണ്ണൂറ്റി ഏഴിൽ അള്ളാഹു ഉസ്ബാനോത്തല പറയുന്നുണ്ട് മഅ്വാഹും ജഹന്നമു ഖബത് സിദ്നാഹും സഈറ ഖിയാമത്ത് നാളിൽ നാം അവരെ ഒരുമിച്ച് കൂട്ടുന്നതാണ് അവരുടെ മുഖങ്ങളിൽ നേരത്തെ പറഞ്ഞതുപോലെ മാത്രമല്ല അവർ അന്ന് അന്ധന്മാരും ബദിരന്മാരും മൂകന്മാരുമായിരിക്കും കാണാൻ കഴിയില്ല കേൾക്കാൻ കഴിയില്ല സംസാരിക്കാനും കഴിയില്ല മഅ്വാഹും ജഹന്നം അവരുടെ വാസസ്ഥലം നരകമായിരിക്കും ഖബത് സിദ്നാഹും സഈറ എപ്പോഴെല്ലാം അവിടെയുള്ള തീക്ക് വല്ല കുറവും സംഭവിക്കുന്നുവോ അപ്പോഴൊക്കെ അള്ളാഹു നരകത്തിലെ തീ കൂട്ടിക്കൊണ്ടിരിക്കുന്നതാണ് ഭയാനകരമായ അവസ്ഥ അപ്പോൾ ചില സന്ദർഭങ്ങളിൽ അവർക്ക് കേൾക്കാനും കാണാനും സംസാരിക്കാനും കഴിയുമെങ്കിലും അധിക സന്ദർഭത്തിലും നരകാവകാശികളായ ആളുകൾ അന്ധന്മാരും ബദിരന്മാരും മൂകന്മാരുമായിരിക്കും ആലോചിച്ചു നോക്കൂ ചുറ്റിലും നടക്കുന്നത് ഭയാനകരമായ കാര്യങ്ങളാണ് എന്ന് അള്ളാഹു അവർക്ക് കാണിച്ചു കൊടുക്കും നരകത്തിൻ്റെ ശബ്ദവും മറ്റും അവർക്ക് കേൾക്കാൻ കഴിയും ചില കാര്യങ്ങളൊക്കെ അവർക്ക് സംസാരിക്കാൻ അള്ളാഹു അനുവാദം നൽകും ശേഷം അവരുടെ കണ്ണുകൾ ആ കാഴ്ച അള്ളാഹു എടുത്തു കളയും കേൾവിശക്തി അല്ലാഹു മാറ്റിക്കളയും സംസാരിക്കാൻ അള്ളാഹു അവരെ സമ്മതിക്കുകയില്ല അപ്പോഴുള്ള ഒരു ഭീകരാവസ്ഥ ആലോചിച്ചു നോക്കൂ ചുറ്റിലും ഭയാനകരമായ കാര്യങ്ങളാണ് നടക്കുന്നത് എന്നറിയാം പക്ഷെ അത് നോക്കിക്കാണാനോ കേൾക്കാനോ കഴിയുന്നില്ലെങ്കിൽ എത്രമാത്രം വലിയൊരു ബേജാറ് ആ സന്ദർഭത്തിൽ ഉണ്ടാകും ആ നിലക്കും സത്യനിഷേധികൾ നരകത്തിലേക്ക് ആനയിക്കപ്പെടുന്നതാണ് അല്ലാഹാനു നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ അല്ലാമ അബിനു കഫീർ അലൈ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറയുന്നത് വഹാദ ഫി ഹാലിൻ ദൂന ഹാലിൻ ജസാ അല്ലഹും ഇങ്ങനെ അവർക്ക് കാണാനും കേൾക്കാനും സംസാരിക്കാനും പറ്റാത്തത് ചില സന്ദർഭങ്ങളിലാണ് വേറെ ചില സന്ദർഭങ്ങളിൽ അവർക്ക് അതൊക്കെ സാധിക്കും കമാ ഖാനി ദുനിയുക്കൻ അനിൽ ഹക്കി ഫജൂസൂഫി മഹ്ഷരഹീം വിതാലിക്ക അഹ്വജമായ യഹ്താജുന ഇല കാരണം ഭൂമിയിൽ വെച്ച് അവർ സത്യം കണ്ടെത്താൻ അവർ ശ്രമിച്ചില്ല സത്യം കേൾക്കാൻ അവർ ശ്രമിച്ചില്ല സത്യം സത്യമറിഞ്ഞിട്ടും അതനുസരിച്ച് സംസാരിക്കാൻ അവർ കൂട്ടാക്കിയില്ല അതുകൊണ്ട് സത്യം കാണാനും കേൾക്കാനും സംസാരിക്കാനും അവർ തയ്യാറാവാത്തതിനാൽ അതിന് തത്തുല്യമായ അനുയോജ്യമായ ശിക്ഷയാണ് പരലോകത്ത് അള്ളാഹു സബാനു തല അവർക്ക് നൽകുന്നത് അതുകൊണ്ട് തന്നെ പരലോകത്ത് ചില സന്ദർഭങ്ങളിൽ അവർക്ക് കാണാനോ കേൾക്കാനോ സംസാരിക്കുവാനോ സാധിക്കുകയില്ല എന്നാണ് അള്ളാഹു സുബാനോ താല നമുക്ക് മനസ്സിലാക്കി തരുന്നത് അതേപോലെ തന്നെ ഈ അവസ്ഥയെ സംബന്ധിച്ച് ഇബിൻ അബ്ബാസ്റിയാഹു താല അനഹുവിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് ഇബിന് ജരീർ ഉത്തബലി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറയുന്നുണ്ട് അമ്മ കൗലുഹു റമ്യൻ അവർക്ക് കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞത് ഫല യറൗു അന യസുർഹും അവർക്ക് സന്തോഷം നൽകുന്ന ഒന്നും കാണാൻ കഴിയില്ല എന്നാണ് അതേപോലെ തന്നെ വ ബുക്ക്മൻ അവർക്ക് സംസാരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ലായൻ തികൂനബി ഹുജ്ജ വ്യക്തമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഉഴതറ് ബോധിപ്പിക്കാൻ അവർക്ക് കഴിയില്ല എന്നാണ് അതേപോലെ തന്നെ വക്കൌലുഹു സുമ്മൻ അവർക്ക് കേൾക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ലായസ് മാവുനഷെയ് അനിയസുറുഹും അവർക്ക് സന്തോഷം നൽകുന്ന ഒന്നും കേൾക്കാൻ കഴിയില്ല എന്നാണ് അപ്പോൾ സന്തോഷം നൽകുന്ന ഒന്നും കേൾക്കാൻ കഴിയാതെ കാണാൻ കഴിയാതെ സത്യം പറയാൻ പറ്റാതെ ഒഴുറു ബോധിപ്പിക്കാൻ പറ്റാതെ ഹുജ്ജത്ത് ബോധിപ്പിക്കാൻ പറ്റാതെ അങ്ങേയറ്റം പ്രയാസപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടാവുക അള്ളാഹു ഉസ്ബാനഹുഅത് അല നാമേവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ അതേ സന്ദർഭത്തിൽ ചില കേൾവിയും ചില കാഴ്ചയും ചില സംസാരവും അവർക്കുണ്ട് ഏതുപോലെ പരിശുദ്ധ ഖുർആാനിൽ സൂറത്തുൽ ഫുർഖാനിലെ ഫുർഖാനിൽ പന്ത്രണ്ടാമത്തായത്തിൽ അള്ളാഹു ഉസ്ബാനുത്തല പറഞ്ഞതുപോലെ ഇദാ റാത്തു ഹും മക്കാനിൻ ബിൻ നരകം ദൂരെ വെച്ച് തന്നെ അവരെ കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ നരകത്തിന് കാഴ്ചശക്തി ഉണ്ടാകും നരകത്തിന് കാണാൻ കഴിയും നരകം അങ്ങനെ അവരെ കാണുമ്പോൾ സെമിഹ തകയ്യുലൻ വീറ അവർ നരകത്തിന് കേൾക്കുന്നതാണ് തകയ്യുലൻ അങ്ങേയറ്റം കോപം കൊണ്ട് ജ്വലിക്കുന്നതായി വ ഫഫീറ അതേപോലെ തന്നെ ഒരു വലിയ ശബ്ദം നരകം പുറപ്പെടുവിക്കുന്നതായി അവർക്ക് കേൾക്കാൻ കഴിയുന്നതാണ് വമ്പിച്ചതായ ശബ്ദമുണ്ടാകും നരകത്തിന് എന്നാണ് അടക്കപ്പെട്ട നരകം ആ സന്ദർഭത്തിൽ അടക്കപ്പെട്ട അവസ്ഥയിലായിരിക്കും ആ അടച്ച നരകത്തിൽ നിന്ന് തന്നെയാണ് ഇത്രയും വലിയ ശബ്ദം കേൾക്കാൻ കഴിയുന്നത് അതേപോലെ തന്നെ കോപം കൊണ്ട് പൊട്ടിപ്പിളരുന്ന രൂപത്തിലുള്ള ഒരു അവസ്ഥയായിരിക്കും അവർക്കവിടെ കാണാൻ സാധിക്കുന്നത് നരകത്തിന് അപ്പോൾ നരകത്തിന് അങ്ങനെയുള്ള ഒരു അവസ്ഥ അവർക്ക് കേൾക്കാൻ കഴിയും സെമിഉലഹ അവർക്ക് കേൾക്കാൻ കഴിയുമെന്നാണ് അപ്പോൾ ചില സന്ദർഭങ്ങളിൽ അവർക്ക് കേൾവിയുണ്ട് അതേപോലെ തന്നെ വൈദ ഉൽ മുഖീന വളരെ ഇടുങ്ങിയ നരകത്തിലെ ചില സ്ഥലങ്ങളിൽ ബന്ധിപ്പിക്കപ്പെട്ടവരായി അവർ പ്രവേശിപ്പിക്കപ്പെട്ടാൽ അവർ അവിടെ വെച്ച് അവരുടെ നാശമേ എന്ന് വിളിച്ചു പറയുന്നതാണ് അപ്പോൾ അവിടെ വെച്ച് അവർക്ക് ചില സംസാരങ്ങളുമുണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നരകത്തിന് വലിയ ശബ്ദമുണ്ട് സൂറത്തുൽ സൂറത്തുൽമുൽക്കിലെ ഏഴിലും ഇതേ കാര്യം കാര്യമുള്ള ഉസ്മാനുത്തല പറയുന്നുണ്ട് ഇതാ ഉൽ ഷഹീഖൻ വഹിയ തഫൂർ അവർ നരകത്തിലേക്ക് എറിയപ്പെടുമ്പോൾ ഒരു വലിയ ശബ്ദം നരകത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ് അത് ഇളകി മറഞ്ഞുകൊണ്ടിരിക്കുന്നതുമായിരിക്കും തെക്കാതു തമയ്യ സുമിനൽ കൈ കോപം കൊണ്ട് നരകം പൊട്ടിപ്പിളരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും എന്നാണ് അത്രയും ദേഷ്യം പിടിച്ചുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി കോപിക്കും നരകം എന്നാണ് അള്ളാഹുവിന് വേണ്ടി നരകം കോപിക്കും അങ്ങനെ നരകം ദേഷ്യം കൊണ്ട് പൊട്ടിപ്പിളരാൻ മാത്രമായി പോകും അപ്പോൾ ഒരു ഭീകരമായ ഗൗരവമേറിയ ശബ്ദം നരകത്തിൽ നിന്നും ഉണ്ടാകുമെന്നാണ് അപ്പോൾ ആ അത്തരം ശബ്ദങ്ങൾ നരകത്തിൻ്റെ ശബ്ദം അത് കേൾക്കാനും നരകത്തിൻ്റെ കാഴ്ചകൾ കാണാനും അതേപോലെ തന്നെ പലതും സംസാരിക്കുവാനും അവർക്ക് ചില സന്ദർഭങ്ങളിൽ അള്ളാഹു ഹുസ്ബഹാനോത്തല അവസരം നൽകുന്നതാണ് എന്നാൽ അധിക സമയവും അവർ അന്ധന്മാരും ബദിരന്മാരും മൂകന്മാരുമായിരിക്കും എന്നും അള്ളാഹു ഉസ്ബാനോത്തല നമുക്ക് മനസ്സിലാക്കി തരുന്നു അതേപോലെ തന്നെ അവരുടെ മറ്റൊരു അവസ്ഥയാണ് സൂറത്തു മറിയമിലെ അറുപത്തി എട്ടിൽ അള്ളാഹ് ഉസ്മാനുല നമുക്ക് മനസ്സിലാക്കി തരുന്നത് നിന്റെ റബ്ബ് തന്നെയാണ് സത്യം സത്യനിഷേധികളെയും നാം ഒരുമിച്ച് കൂട്ടുന്നതാണ് ഹൗല പിന്നീട് നരകത്തിനു ചുറ്റും കാൽ മുട്ടുകുത്തിയവരായി കൊണ്ട് അവർ ഒരുമിച്ചു കൂട്ടപ്പെടുകയും ഹാജരാക്കപ്പെടുകയും ചെയ്യുന്നതാണ് അപ്പോൾ മുട്ടുകുത്തിയ അഥവാ കാൽമുട്ട് കാൽമുട്ടുകുത്തിയിരിക്കുന്ന ഒരവസ്ഥയും അവർക്കുണ്ടാകുമെന്നാണ് നരകത്തിനു ചുറ്റിലും ഭീതിജനകമായ അവസ്ഥകൾ കൊണ്ട് ഭയാനകരമായ കാഴ്ചകൾ കൊണ്ടും മറ്റും അവർ മുട്ടുകുത്തി ഇരുന്നു പോകും അള്ളാഹു അവരെ ആ രൂപത്തിലാണ് ഒരുമിച്ച് കൂട്ടുന്നത് പിശാചിക്കളെയും സത്യനിഷേധികളായ ആളുകളെയും അള്ളാഹു സുബാനഹുവത്തെ ആല അപ്രകാരമാണ് ഒരുമിച്ച് കൂട്ടുന്നത് അങ്ങനെ നരകത്തിനു ചുറ്റും മുട്ടുകുത്തിയവരായി അവരുണ്ടാകുമെന്നാണ് സുമ്മലൻസിന്നിൻകുല്ലി ഷിയാറ്റിൻ അയ്യുഹും അഷദ്റഹ്മാൻ ഇത്തിയ പിന്നീട് അവരിൽ നിന്ന് ഓരോ ഗ്രൂപ്പിൽ നിന്നും നേരത്തെ പറഞ്ഞു അവർ ഗ്രൂപ്പുകളായിട്ടാണ് അതാണ് ഇവിടെ മിൻകുല്ലി ഷിയ എന്ന് പറഞ്ഞത് അങ്ങനെ ഓരോ ഗ്രൂപ്പിൽ നിന്നും ഏറ്റവും കൂടുതൽ അതിക്രമം കാണിച്ച മഹാ പോക്കിരികളെ അള്ളാഹു പ്രത്യേകം മാറ്റി നിർത്തും എന്നിട്ട് സുമലുബില്ലും ഏറ്റവും ആദ്യം എന്നിട്ട് നരകത്തിലേക്ക് ആരെയാണ് വലിച്ചെറിയേണ്ടത് എന്ന് അള്ളാഹു സുബാനഹുആാലും നന്നായി അറിയാമെന്നാണ് <kung government> ും നിങ്ങളിൽ നിന്ന് നരകത്തിൻ്റെ അടുക്കൽ എത്താത്ത ഒരാളും ഉണ്ടാവുകയില്ല അത് അള്ളാഹു കവാ ആക്കിയ നിർബന്ധമായ കാര്യമാണ് എന്നാഹു ഉസ്മാനുത്തല പറയുന്നു അഥവാ നരകത്തിൻ്റെ ചുറ്റിലും സത്യനിഷേധികളോടൊപ്പം തന്നെ സത്യവിശ്വാസികളായ ആളുകളെയും അള്ളാഹു നരകത്തെ കാണുന്ന രൂപത്തിൽ കൊണ്ടുവരുമെന്നാണ് എന്നാൽ അതിൻ്റെ പ്രയാസങ്ങൾ അള്ളാഹു ഉസ്മാനുത്തല അവരെ അനുഭവിപ്പിക്കുകയില്ല എന്നാൽ അള്ളാഹു അവരെ അവർക്ക് നരകം കാണിച്ചു കൊടുക്കും കാരണം ഏതൊരു നരകത്തിൽ നിന്നാണ് അള്ളാഹു അവരെ രക്ഷപ്പെടുത്തി സ്വർഗ്ഗത്തിലാക്കുന്നത് എന്ന് അവർക്ക് തിരിച്ചറിയാൻ വേണ്ടി അതുകൊണ്ട് അള്ളാഹു ഉസ്ബാനോ തല പറയുന്നു അവർക്ക് നരകം കാണിക്കപ്പെടും നരകത്തിൻ്റെ അടുക്കലേക്ക് എല്ലാവരും എത്തുന്നതാണ് സുമില്ല പിന്നീട് തക്കുവയുള്ള ആളുകളെ അള്ളാഹു സ്ബാനോ തല രക്ഷപ്പെടുത്തി എടുക്കുന്നതാണ് ലാലിമീങ്ങളെ മുട്ടുകുത്തിയവരായി അള്ളാഹു നരകത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നതാണ് അപ്പോൾ തക്കവയുള്ള ആളുകളെ അള്ളാഹു സുബാനോ തല രക്ഷപ്പെടുത്തും അള്ളാഹു എന്നെയും നിങ്ങളെയും മുത്തക്ക കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ ആ നരകത്തിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരപ്പെട്ട് പിന്നീട് അള്ളാഹു രക്ഷപ്പെടുത്തുന്നത് തക്കവയുള്ള ആളുകളെയാണ് എന്നാൽ തക്കവയെങ്ങാനും നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ സഹോദരങ്ങളെ ആ നരകത്തിൽ നാമും പ്രവേശിക്കേണ്ടി വരും അള്ളാഹു നാമേവരെയും നമ്മുടെ കുടുംബങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് തക്കവയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുക അതിന് നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധ ഖുർആാനിൻ്റെ പഠനമാണ് പരിശുദ്ധ ഖുർആൻ ഹുദല്ലിൽ മുത്തഖീൻ മുത്തഖീങ്ങൾക്കുള്ള മാർഗദർശനമാണ് ഖുർആൻ അനുസരിച്ച് ജീവിച്ചാൽ അവർക്കൊരിക്കലും നരകത്തിൽ പോവേണ്ടി വരികയില്ല തീർച്ചയായും അവർ സ്വർഗ്ഗത്തിൻ്റെ ആളുകളായിരിക്കും അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിക്കുക അതേപോലെ തന്നെ തക്വയെ സാംശീകരിക്കാൻ വേണ്ടി നമ്മെ സഹായിക്കുന്ന മറ്റൊരു കാര്യമാണ് റമലാൻ ഇല നോമ്പ് അള്ളാഹ് ഉസ്മാൻ പറഞ്ഞല്ലോ കുത്തിബ അലൈക്കും സുയാം കമാ കുത്തിബ അലീൻ മീൻ കബലിക്കും തകൂൻ നിങ്ങൾ തക്കവയുള്ള ആളുകളായി തീരാൻ വേണ്ടിയാണ് അള്ളാഹു നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളത് കാരണം തക്കുവയുള്ള ആളുകളെയാണ് അള്ളാഹു നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് നബി ജുന്ന നബിസ് വസ്സലാമു മിനന്നാർ നോമ്പ് ശക്തമായൊരു പരിചയും നരകത്തിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന കോട്ടയുമാണ് എന്ന് നബി നബിസ്വലു അലി സ്വലം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നോമ്പിനെ അത് അർഹിക്കുന്ന ഗൗരവത്തിൽ കാണുകയും ഈമാനോടുകൂടി ഹത്യസാബോടുകൂടി നോമ്പനുഷ്ഠിക്കുകയും ചെയ്യണം അങ്ങനെ തക്കവയുള്ള ആളുകളായി തീർന്നാൽ ഇൻഷാ അള്ളാ നമുക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും അള്ളാഹു സുബഹാനു വത്ത ആല നാം എവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ അതേപോലെ തന്നെ നരകത്തിലേക്ക് അവർ കൊണ്ടുവരപ്പെടുന്ന ഭീകരമായ മറ്റൊരവസ്ഥയുണ്ട് എന്താണത് പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ഹാക്കയിൽ അള്ളാഹു സുബാനഹു വത്ത ആല പറയുന്നുണ്ട് മലക്കുകളോട് പറയും സത്യനിഷേധികളായ നരകാവകാശികളായ ആളുകളെ സംബന്ധിച്ച് ഹുദൂഹു നിങ്ങൾ അവരെ പിടികൂടൂ ഫൂഹു എന്നിട്ട് നിങ്ങൾ അവരുടെ പിരടികൾ ചങ്ങലയിൽ ബന്ധിപ്പിക്കൂ ഒല്ല് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജമാനാണ് അകലാൽ അധികവും കഴുത്തിൽ അണിയിക്കുന്ന ഒരു തരം ചങ്ങലയാണ് നമുക്കറിയാം കുറ്റവാളികളുടെ കഴുത്തിൽ ഒരു വള പോലെ ഇട്ടുകൊണ്ട് ഒരു ചങ്ങല അതിനോട് ബന്ധിപ്പിച്ചിട്ടാണ് കൈകളിലേക്കും കാലുകളിലേക്കും മറ്റു ചങ്ങലകൾ വലിക്കപ്പെടുന്നത് അതിനാണ് യഥാർത്ഥത്തിൽ ഒല്ല് എന്ന് പറയുന്നത് ആ നിലക്ക് അവരെ പിടികൂടാനും അവരുടെ കഴുത്തിൽ ചങ്ങല കൊണ്ട് ബന്ധിപ്പിക്കുവാനും അള്ളാഹു സുബാനോ തല മലക്കുകളോട് പറയുമെന്നാണ് ഈ ഓർഡർ കിട്ടുമ്പോൾ മലക്കുകൾ ഏൽപ്പിക്കപ്പെട്ട ജബാനിയത്തിൻ്റെ മലക്കുകൾ അവർ വരികയും ആ കുറ്റവാളികളുടെ എല്ലാം കഴുത്തിൽ ചങ്ങല അണിയിപ്പിക്കുകയും ചെയ്യുമെന്നാണ് സും നൽ ജഹീമ സല്ലു പിന്നീട് അവരെ നരകത്തിലിട്ട് എരിക്കൂ എന്ന് പറയപ്പെടുന്നതാണ് അങ്ങനെ എല്ലാവരെയും നരകത്തിൽ പ്രവേശിപ്പിക്കും മാത്രമല്ല സും നഫീ സിൽസിലത്തിന് ദിറാഅൻ സെബൂനുഖു എഴുപത് മുഴം നീളമുള്ള ചങ്ങലയിൽ അവരെ പ്രവേശിപ്പിക്കൂ എന്നും പറയപ്പെടും എന്ന് പറഞ്ഞാൽ അതിൻ്റെ രൂപം ഉലമാക്കൾ വിശദീകരിക്കുന്നുണ്ട് മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് ആദ്യം ചെയ്യുന്നത് ഫീ ഉനുഖിഹി കഴുത്തിൽ ചങ്ങല കൊണ്ട് ബന്ധിപ്പിക്കും സുമത്തുരി ജഹന്നം ഫുസ്ലീഹി ഇയാഹ എന്നിട്ട് പിന്നീട് നരകത്തിലിട്ട് എരിക്കുന്നതാണ് പിന്നീട് ഇബിൻ അബ്ബാസ്റതി അള്ളാ തയാലുഹു പറഞ്ഞതുപോലെ എഴുപത് മുഴം നീളമുള്ള ചങ്ങലയിൽ അവരെ പ്രവേശിപ്പിക്കൂ എന്ന് പറഞ്ഞാൽ ഇസ്തിഹി ഹീന ഈ ചങ്ങല അവരുടെ പിൻദ്വാരത്തിലൂടെ പ്രവേശിപ്പിച്ചിട്ട് വായിലൂടെ പുറത്തേക്കെടുക്കുന്നതാണ് ഏതുപോലെയെന്ന് ചോദിച്ചാൽ കോഴി അതേപോലെയുള്ള മത്സ്യം ഇതെല്ലാം ചൂടാൻ വേണ്ടി കമ്പികളിൽ കോർക്കുന്നതുപോലെ ഒരു തലക്കൽ നിന്ന് മറ്റൊരു തല വരെ തലയിൽ നിന്ന് വാലു വരെ കമ്പികളിൽ കോർക്കുന്നതുപോലെ ഈ ചങ്ങല വായിലൂടെ ഇട്ട് അവരുടെ പിന്ദ്വാരത്തിലൂടെ പുറത്തേക്ക് വരുന്നതാണ് എഴുപത് മുഴം നീളമുള്ള ചങ്ങല അങ്ങനെ ആ ചങ്ങല കഴുത്തിലേക്കും ബന്ധിപ്പിക്കപ്പെട്ടതായിരിക്കും എന്നിട്ടാണ് അവരെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നത് ഇന്നഹു ഇന്ന ഹുഖലുഹിലിയും മഹാനായ അള്ളാഹുവിൽ വിശ്വസിക്കാത്തതിൻ്റെ പേരിൽ അവർക്ക് ലഭിച്ചിട്ടുള്ള ശിക്ഷയാണ് അതേപോലെ തന്നെ സൂറത്തു സബയിലെ ഉസ്ബാൻ പറയുന്നുണ്ട് ലദീന കഫറു സത്യനിഷേധികളുടെ കഴുത്തുകളിൽ നാം ചങ്ങലകൾ ആ ചങ്ങലകൾ കൊണ്ട് അവരെ ബന്ധിപ്പിക്കുന്നതാണ് സൂറത്തു എഴുപത്തി ഒന്നിൽ കാണാം ഇതിൽ അവരുടെ കഴുത്തുകളിൽ ചങ്ങലകളുണ്ടാകും അതേപോലെ തന്നെ മറ്റു സലാസിലുകൾ ഉണ്ടാകും ആ ചങ്ങലയിൽ നിന്ന് കൈകളിലേക്കും കാലുകളിലേക്കുമുള്ള മറ്റു ചങ്ങലകളാണ് അതുകൊണ്ട് ഉദ്ദേശം എന്നിട്ട് നരകത്തിൽ അവരെ വലിച്ചെഴക്കുന്നതാണ് വലിച്ചഴക്കുന്നതാണ് മലക്കുകൾ അത് ചെയ്യുന്നതാണ് എന്നിട്ട് ചുട്ടുതിളക്കുന്ന വെള്ളത്തിലും തീയിലുമായി കൊണ്ട് മാറി മാറി അവരെ വലിച്ചയച്ചു കൊണ്ടുപോകുന്നതാകുന്നു അതേപോലെ തന്നെ അവരെ നരകത്തിലേക്ക് വലിച്ചെറിയുന്ന ഒരു രീതി അത് സൂറത്തുറഹ്മാനിൽ നാൽപ്പത്തി ഒന്നാമത്തെ ആയത്തിൽ കാണാം യോറഫ് ഉൽ മുജ്രിമു നബി സീമാഹും ഫയ്യഹദ് ബിൻ നവാസി വൽ അഖുദാം സത്യനിഷേധികളെ അവരുടെ അടയാളങ്ങൾ കൊണ്ട് അതിക്രമകാരികളെ മുജ്രിമീങ്ങളെ അവരുടെ അടയാളങ്ങൾ കൊണ്ട് തിരിച്ചറിയപ്പെടുന്നതാണ് എന്നിട്ട് അവരുടെ മൂർധാവും കാലുകളും കൂട്ടി പിടിക്കപ്പെടുന്നതാണ് മൂർധാവും കാലും കൂട്ടി അത് ചങ്ങലയിൽ ബന്ധിപ്പിച്ചുകൊണ്ടാണ് എന്ന് മറ്റു ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ ഒലമാക്കൽ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് ഉദാഹരണത്തിന് സൂറത്തു ഇബ്രാഹിം ഇബ്രാഹീം അള്ളാഹ് ഉസ്ബാനുത്തല പറയുന്നു സറാബിൽ മുന്നാർ മുജ്രിമീങ്ങളെ അന്ന് നബിയെ താങ്കൾക്ക് കാണാം പരസ്പരം അവർ കൈകോർത്ത് ബന്ധിപ്പിക്കപ്പെട്ടവരായിരിക്കും ഫിൽ അസ്ഫാദ് അസ്ഫാദ് എന്ന് പറഞ്ഞാൽ തന്നെ സഫതിൻ്റെ ജം അതും ചങ്ങലക്കാണ് പറയുന്നത് പ്രത്യേകിച്ചും കൈകളിൽ ഇടുന്ന കയ്യാമങ്ങൾ വളകൾ അതിനോട് ചേർത്ത് ചങ്ങലകളുണ്ടാകും അത് കഴുത്തിലേക്കും കാലിലേക്കും വേറെ പോകും എന്നിട്ട് നരകത്തിൽ നിന്നുള്ള കുപ്പായങ്ങൾ അവർക്ക് ഇടാൻ നൽകുന്നതാണ് കറുത്ത ടാറുകൊണ്ടുള്ള വസ്ത്രങ്ങളായിരിക്കും അവർക്ക് നൽകപ്പെടുന്നത് അങ്ങനെ കൈകളും കഴുത്തും കാലുകളും ചങ്ങലയിൽ ബന്ധിപ്പിക്കും വായിലൂടെ പിൻദ്വാരത്തിലൂടെ ചങ്ങലകൾ എടുക്കപ്പെടും എന്നിട്ട് നരകത്തിലേക്ക് ശക്തമായി അവർ വലിച്ചെറിയപ്പെടും അവരുടെ ഫയുഹതു ബിൻ നവാസി അല്ല ഖുദാം അവരുടെ കാലുകളും പെരടിയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് നരകത്തിലേക്ക് തള്ളപ്പെടുന്നതാണ് അവർക്ക് അനങ്ങാനോ രക്ഷപ്പെടാനോ ഒന്നും സാധിക്കാത്ത അവസ്ഥയുണ്ടാകും അന്ന് പറയപ്പെടും ഇൽ ജഹീം അവരെ പിടിക്കൂ സൂറത്തു ദുഹാനിലെ നാൽപ്പത്തിയേഴ് നാൽപ്പത്തിയെട്ട് ആയത്തുകളാണ് അവരെ പിടിക്കൂ എന്നിട്ട് പരുഷമായ രൂപത്തിൽ നരകത്തിൻ്റെ മധ്യത്തിലേക്ക് അവരെ വലിച്ചെറിയൂ സുമ്മ സുബു ഫൗഹർ സിഹീമിൻ അദാബിൽ ഹമീം പിന്നീട് അവരുടെ തലയുടെ മേൽഭാഗത്തു കൂടി അങ്ങേയറ്റം ചൂടുള്ള നരകത്തിൻ്റെ വെള്ളം ഒഴിക്കൂ എന്ന് പറയപ്പെടുന്നതാണ് അപ്പോൾ പരുഷമായി അവരെ വലിച്ചേക്കാനുള്ള ഓർഡറാണ് മലക്കുകൾക്ക് അള്ളാഹു സുബഹാനഹുഅത്അല നൽകുന്നത് സൂറത്തുൽ ഹജ്ജിൽ അള്ളാഹു സുബഹാനുത്തല പറഞ്ഞതുപോലെ ഫല്ലദീന കഫറുത്ത് സിയാബും മിന്നാർ മിൻ യുസബും ഹമീം സത്യനിഷേധികളായ ആളുകൾക്ക് നരകത്തിൽ നിന്ന് മുറിക്കപ്പെടുന്ന വസ്ത്രങ്ങളുണ്ടാകും അവരുടെ തലയിലൂടെ ചുട്ട് തിളക്കുന്ന വെള്ളം ഒഴിക്കപ്പെടും യുസ്ഹറു ബിഹി മാഫി ബുതൂനിഹിം വൽ ജുലൂദ് അങ്ങനെ ഒഴിക്കപ്പെടുമ്പോൾ അവരുടെ തൊലികളും അവരുടെ വയറ്റിലുള്ള കൊടലുകൾ വരെ തലയിലൂടെ ഒഴിക്കുമ്പോൾ അത് ഉള്ളിലൂടെ പൊട്ടിയിട്ട് വയറ്റിലേക്ക് എത്തിയിട്ട് തലച്ചോറ് പൊട്ടിപ്പോകും കാരണം എന്താണ് വലഹും മക്കാമിയോ മിൻ ഹദീദ് ഇരുമ്പ് കൊണ്ടുള്ള ദണ്ടുകളുണ്ടാകുന്നതാണ് അപ്പോൾ ഇരുമ്പ് ദണ്ടു കൊണ്ട് തല അടിച്ചു പൊളിക്കും എന്നിട്ട് ചൂടുവെള്ളം ഒഴിക്കും ആ ചൂടുവെള്ളം തലച്ചോറിലൂടെ വയറ്റിലെത്തും തൊലികളും വയറ്റിലുള്ള കുടലുമെല്ലാം അതുകൊണ്ട് കരിഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാകും ഇങ്ങനെ ഈ നരകശിക്ഷയെല്ലാം അവർക്ക് നൽകിയതിന് ശേഷം അള്ളാഹു സുബാനു തല നരകത്തെ അടച്ചു കളയുന്നതാണ് രണ്ട് കാരണങ്ങളാണ് ഒന്ന് നരകത്തിൽ നിന്ന് അവർക്ക് പുറത്തു പോകാൻ കഴിയില്ല മറ്റൊന്ന് തീ അടച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ എല്ലാ ചൂടും അതിൻ്റെ ഉള്ളിൽ തന്നെ കിടന്ന് തിളയ്ക്കുന്നതാണ് പുറത്തേക്ക് പോയാൽ ചൂടിന് കുറവുണ്ടാകും അങ്ങനെ പുറത്തേക്ക് പോവാത്ത രൂപത്തിൽ നരകത്തെ അള്ളാഹു അടച്ചു കളയുന്നതാണ് വല്ലദീന നഖഫറൂബി ആയാ തിനാഹും അസ്ഹാബുൽ മഷ്അമ അലൈഹിം നാറും മുസ്സദ അള്ളാഹുവിൻ്റെ വചനങ്ങളെ നിഷേധിച്ച് തള്ളിയ ആളുകൾ അവർ ഇടതുപക്ഷത്തിൻ്റെ ആളുകളാകുന്നു അവരുടെ മേൽ അടക്കപ്പെട്ട നരകാഗ്നി ഉണ്ടാകും എന്ന് പറഞ്ഞാൽ നരകത്തെ പിന്നീട് അള്ളാഹു അവരുടെ മേൽ അടയ്ക്കുന്നതാണ് അത്രക്ക് ഭയാനകരമായ ഭീകരമായ അവസ്ഥയാണ് നരകലോകത്തുള്ളത് അതുകൊണ്ട് ഒരു കാരണവശാലും പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയതിന് ശേഷം അറിഞ്ഞതിന് ശേഷം നരകത്തിൽ പോകുന്നൊരവസ്ഥ നമുക്കോ നമ്മുടെ കുടുംബാംഗങ്ങൾക്കോ നമ്മുടെ പ്രിയപ്പെട്ടവർക്കോ നമ്മുടെ ബന്ധുമിത്രാദികൾക്കോ നമ്മുടെ അയൽവാസികൾക്കോ ഉണ്ടാകുവാൻ പാടില്ലാത്തതാണ് അതുകൊണ്ട് തന്നെ നരകത്തെ സംബന്ധിച്ച് ഖുർആാനിലൂടെ ഹദീസിലൂടെ മനസ്സിലാക്കുക അതിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായ ധാരാളം കാര്യങ്ങൾ കാര്യങ്ങളെല്ലാവും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടാൻ കാരണമായി തീരുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ഖുറാനിലൂടെ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതെല്ലാം ജീവിതത്തിൽ നിന്ന് നമ്മൾ ഒഴിവാക്കുക സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എങ്കിൽ ഇൻഷാ അള്ളാഹ് നമുക്ക് വിജയിക്കാൻ സാധിക്കും ആ നിലക്ക് വിജയിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അള്ളാഹ് ഉസ്ഫാനോല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അള്ളാഹ് നരകത്തിൻ്റെ ഭയാനകരമായ മറ്റു കാഴ്ചകളെ സംബന്ധിച്ച് തുടർന്ന് വരുന്ന ദ്രസ്സുകളിൽ നമുക്ക് വിശദീകരിക്കാം സത്യം സത്യമായി മനസ്സിലാക്കുവാൻ ഉൾക്കൊള്ളുവാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ ഓ സാഹു വസ്ലമ അല ഖൈര് ഹൽഖ് ഹി മുഹമ്മദീൻ വസഹബി ഹി അജ്മീൻ വൽഹമ്മദില്ലാഹി റബ്ബിലാലമീൻ